നീരൊഴുക്ക് സുഗമമാക്കുന്നതിനായി കല്ലാർ ഡാമിൽ നിന്നും നീക്കം ചെയ്ത ചെളിയും മണ്ണും ഷട്ടറിന്റെ മുൻവശത്ത് മൺകൂനകളായി രൂപപ്പെട്ടു. ഇതോടെ അടിയന്തര സാഹചര്യത്തിൽ ഷട്ടർ ഉയർത്തേണ്ടി വന്നാൽ വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കാത്ത അവസ്ഥയായി. ഷട്ടറിനോട് ചേർന്ന് നിക്ഷേപിച്ച മണ്ണിൽ കാട് വളർന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ മാസമാണ് കല്ലാർ ഡാമിന്റെ സംഭരണ ശേഷി ഉയർത്തുന്നതിനായി മണ്ണും ചെളിയും കല്ലുകളും നീക്കം ചെയ്തത്. ജെ സി ബി ഉപയോഗിച്ച് നീക്കിയ ഇവ ഡാമിന്റെ ഷട്ടറുകൾക്ക് മുൻപിൽ നിക്ഷേപിക്കുകയായിരുന്നു. ഷട്ടർ തുറന്നാണ് മണ്ണും കല്ലും ഇവിടെ നിക്ഷേപിച്ചത്. ഒരു മാസം കൊണ്ട് ഈ മണ്ണും കല്ലും ഷട്ടറിനോട് ചേർന്ന് ഉറച്ചു. ഇവിടെ പുല്ലും മറ്റു ചെടികളും വളർന്ന നിലയിലാണ്. ഇതോടെ ഡാം തുറക്കേണ്ട സാഹചര്യം വന്നാൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് കിടക്കുന്ന മണ്ണ് ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നും ഡാമിന്റെ ഷട്ടറിന് ബലക്ഷയം ഉണ്ടാക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് നെടുങ്കണ്ടം കല്ലാർ ഡാമിന്റെ മണ്ണ് നീക്കം ചെയ്തത്. ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി നടത്തിയ ഈ നിർമ്മാണ പ്രവർത്തനം വളരെ അശാസ്ത്രീയമാണ്. മണ്ണുകൾ എടുത്ത മണ്ണ് ഡാമിന്റെ ഷട്ടറുകളോട് ചേർന്നിടുകയും അവിടെ വളരെ വലിയ കാടുകൾ കിളുത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും കാരണവശാൽ അടിയന്തര സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ പൊക്കേണ്ട സാഹചര്യം വന്നാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുവാൻ വളരെ പ്രയാസകരമാണ്. കല്ലാർ ഡാമിൽ സംഭരണശേഷി കുറഞ്ഞതോടെയാണ് കെ എസ് ഇ ബി ഡാം സേഫ്റ്റി വിഭാഗം മണ്ണും ചെളിയും നീക്കം ചെയ്തത്. ഡാമിന്റെ സംഭരണശേഷിയുടെ 50% മണ്ണും ചെളിയും ഒഴുക്കിക്കളയാനുള്ള ശ്രമമാണ് നടന്നത്. ഷട്ടർ പൂർണ്ണമായി തുറന്ന് മണ്ണ് മാറ്റാൻ ശ്രമിച്ചിട്ടും ഇവ നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നീക്കം ചെയ്ത മണ്ണ് ഡാം തുറക്കുമ്പോൾ ഒഴുകിപ്പോകുമെന്നാണ് കെ എസ് ഇ ബി നൽകുന്ന വിശദീകരണം. സംസ്ഥാനത്ത് ആദ്യമായാണ് കെ എസ് ഇ ബി ഡാം സേഫ്റ്റി വിഭാഗം ഡാമിലെ മണ്ണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നീക്കം ചെയ്തത്. ഡാം നിറയുന്ന സമയത്ത് കല്ലാർ ഡാം മുതൽ തൂക്കുപാലം വരെ കല്ലാർ പുഴയുടെ തീരത്തും കൈത്തോടുകളുടെ അരികിലുമുള്ള വീടുകളിൽ വെള്ളം കയറും. പരാതികൾ വ്യാപകമായതോടെയാണ് ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇത് വിനയായി തീർന്നിരിക്കുകയാണ്.